ഇടുക്കി തൊടുപുഴയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കഞ്ചാവ് വിതരണം ചെയ്യുന്നതിനിടെ മൂന്ന് പേർ പിടിയിൽ. ചക്കാലയിൽ സനൽ, കവണിശ്ശേരി കിരൺ, ഷിൻഡോ എന്നിവരാണ് തൊടുപുഴ ടൗൺ ഹാളിന് സമീപത്ത് വെച്ച് പിടിയിലായത്. പോലീസ് സംഘത്തെ കണ്ട് കയ്യിലുണ്ടായിരുന്ന കഞ്ചാവ് പൊതികൾ പുഴയിലെറിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് ഇവരെ പിടികൂടിയത്. ഇതോടെ ക്ലീൻ തൊടുപുഴ പദ്ധതി ആരംഭിച്ച ശേഷം മയക്കുമരുന്ന് കേസിൽ തൊടുപുഴയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട യുവാക്കളുടെ എണ്ണം 26 ആയി. പ്രതികൾക്കെതിരെ മുൻപും സമാനമായ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പതിവായിട്ട് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് മറ്റും ലഹരി 500 രൂപ പൊതികളിലാക്കി കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്ന സംഘത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പല ഭാഗങ്ങളിൽ ഇതേ രീതിയിൽ അറിഞ്ഞും അറിയാതെയും പൊതുജനങ്ങളും പോലീസും അറിഞ്ഞും അറിയാതെയുള്ള ദുഷ്പ്രവൃത്തികൾ ചെയ്തു വരുന്നുണ്ട്. ഈ വരും നാളുകളിൽ ഇവർക്കെതിരെ ഇതേ രീതിയിലുള്ള ഈ NDPS ആക്ട് പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ ഗുണ്ട നിയമപ്രകാരമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. സനലിനെയും കാമുകിയെയും കഞ്ചാവുമായി കഴിഞ്ഞ ഡിസംബറിൽ പോലീസ് സംഘം പിടികൂടിയിരുന്നു. തൊടുപുഴയിലെ 7 റബ്ബർ മോഷണ കേസുകളിൽ പ്രതിയായ ഷിൻഡോ കൊച്ചിയിൽ കഞ്ചാവ് കേസിലും പ്രതിയാണ്. തൊടുപുഴ DYSP MR മധുബാബുവിന്റെ നേതൃത്വത്തിൽ SI ഉണ്ണികൃഷ്ണൻ, CPOമാരായ PS സുമേഷ്, താഹിർ, ഹാരിസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.